ഇതായിരുന്നു നിങ്ങളുടെ പേര്? നഫീസ. നിങ്ങളുടെ പേരോ? മുസ്തഫ. കമറുദ്ദീൻ. ബഷീർ ബാബു. ഷിഹാബുദ്ദീൻ. ഷിഹാബുദ്ദീൻ. ഷിഹാബെ, എന്തായിരുന്നു ഈ നസീമയുടെ ആദ്യത്തെ, നഫീസയുടെ ആദ്യത്തെ രോഗാവസ്ഥ? ഞങ്ങള് പിന്നെ ഏകദേശം ഒരു വർഷത്തോളായിട്ടുണ്ടാവും. ഞങ്ങള് മുമ്പേ ഞങ്ങൾ ഒരുമിച്ചിട്ട് വന്ന് ഫസ്റ്റ് ഉള്ള വരവ്. അപ്പോൾ നമ്മൾ ഇവർക്ക് കുടുംബത്തിന് ഇവിടുത്തെ സാഹചര്യങ്ങളും സ്ഥാനൊന്നും അറിഞ്ഞിരുന്നില്ല. നമ്മളറിവ് വെച്ചിട്ട് ഇവരെ കാണാൻ വേണ്ടി ചെന്ന സമയത്ത്, തിരിച്ചു പോരുന്ന സമയത്താണ് ഇവിടുത്തെ ഒരു ചികിത്സാ സമ്പ്രദായത്തെക്കുറിച്ചിട്ട് ഇവരോട് വെറുതെ സൂചിപ്പിച്ചത്. അപ്പോൾ അവർക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, നിങ്ങളെ ഉസ്താനെക്കുറിച്ചോ ഇവിടുത്തെ ഒരു രീതികളെക്കുറിച്ചോ ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ താല്പര്യം പറഞ്ഞു, കമറുക്കും പിന്നെ നാസർ വഹാബൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പോൾ അങ്ങനെ അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് മാനസികമായിട്ട് അതിനൊരു താല്പര്യം വന്നു. അങ്ങനെയാണ് അവരെയും കൂട്ടിയിട്ട് ഞങ്ങളിവിടെ വന്നത്. വരുന്ന സമയത്ത് അവരെല്ലായിടത്തും പോയി പരാജയപ്പെട്ടിരുന്നു. മാത്രമല്ല, കാല് പിന്നെ മുറിച്ച് മാറ്റണം എന്നൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടെയാണ് അവർ പോയിരുന്നത്. അന്നത്തെ അവസ്ഥകളും വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥ ആയിരുന്നല്ലോ. നിങ്ങളെങ്ങനെയാണ് ഇവരായിട്ടുള്ള ബന്ധം? ഞങ്ങളിവരെ ഇവനവിടെ ഒരു ഹോട്ടൽ ജോലി ചെയ്യുന്നുണ്ട്. അവൻ്റെ ഒരു കൂട്ടുകാരൻ നമ്മളോട് പറഞ്ഞതാണ്. നമ്മൾ പറഞ്ഞാൽ കൂടുതൽ കാര്യമായിട്ടും ഇതില്ല, നമ്മൾ ചെറുതായിട്ട് നമ്മളെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട്, നമ്മളെ നാട്ടിലെ ഗ്രൂപ്പുകൾ. അപ്പോൾ അവരായിട്ട് നമ്മൾ വല്ല സാമ്പത്തിക സഹായം, വല്ല ചികിത്സക്കോ വല്ല കല്യാണത്തൊക്കെ ചെയ്യുന്നൊരു ഗ്രൂപ്പാണത്. അപ്പോൾ ആ ഗ്രൂപ്പ് കൂടെ ഇതിൻ്റെ കാര്യം ചർച്ച ചെയ്ത്, അവരൊക്കെ പോരാ അതിന് പൈസ ഇല്ല എന്നാണ്. അപ്പോൾ എനിക്ക് രണ്ട് കുടുംബം നോക്കണം, ഉമ്മി ഇവിടെ ഒറ്റയ്ക്ക് വേറെ താമസിക്കുന്ന ഭർത്താവൊന്നുമില്ല അവൾക്ക്, പിന്നെ ഇവൻ്റെ ഒരു കുടുംബവും. അപ്പോൾ എല്ലാവരും കൂടെ സാമ്പത്തികശീലം, എന്തിനു കൂടുതൽ പൈസ ചിലവായിട്ടല്ല, പക്ഷെ ഒന്നുമില്ല വരുത്ത്. അപ്പോൾ ഈ കാല് മുറിക്കേണ്ട അവസ്ഥയും കയ്യിൻ്റെ താത് മുറിച്ചിട്ടുണ്ട്, അത് നമ്മളന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ അന്ന് ആ കാല് വളരെ ദയനീയ അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ നാസർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഉസ്താനെ പറ്റിയിട്ട് ഇവിടുത്തെ വൈദ്യനെ പറ്റിയിട്ട് പറഞ്ഞു തന്നത്. അങ്ങനെ അവനും ഞങ്ങളോ കൂടി വരട്ട് പോരുകയാണ്. അപ്പോൾ ഒരു ഇവരത്ത് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാമ്പത്തികം നമ്മൾ കുറച്ചൊക്കെ ഞങ്ങളുണ്ടാകും, കുറച്ചെങ്കിലും ഉണ്ടാക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് ഞമ്മൾ അന്ന് ഇവരെ കൊടുന്നിട്ടുള്ളത്. അപ്പോൾ അത് കൊടുന്നു അലഹമ്മദില്ല. അപ്പോൾ അന്നത്തെ കാഴ്ച ഇന്നത്തെ കാഴ്ച കാലിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആനി അണ്ണാർക്കണ്ണനും കൂടി ഉള്ള വ്യത്യാസം പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. മുറിച്ച് കളയേണ്ട കാര്യം ഇപ്പോൾ ഈ കോലത്തേക്ക് എത്തിയല്ലോ. ഇപ്പോൾ അവരൊക്കെ കാലിപ്പോൾ നടക്കാൻ കഴിയാത്തത് നമ്മളത് കൊണ്ടല്ല, അവരെ മുറിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എല്ല് അവരാദ്യം പൊട്ടിച്ചിട്ടുണ്ട് ഡോക്ടർമാർ. അത് കാരണമാണ് ഇപ്പോൾ അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ട്. നേരെ മറിച്ച് ആ എല്ലിന് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് സുഖമായിട്ട് നടക്കാനും കഴിയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അവരെ കാലമായിട്ടുള്ളത്. വളരെ അലഹമ്മദില്ല. കണ്ടു നോക്കുമ്പോൾ നമ്മൾ അന്ന് കണ്ടതാണ്, പിന്നെ അവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ കണ്ടു നോക്കുമ്പോൾ അലഹമ്മദില്ല വളരെ റാഹത്തായിട്ട് തോന്നുന്നുണ്ട് ആ കാര്യങ്ങൾ. അത് ഇവിടെ വന്നുകൊണ്ട് മാത്രം നമുക്ക് കഴിഞ്ഞാൽ തന്നെ പറയാം. മുസ്തഫ, അന്ന് അങ്ങനെ സംഭവിക്കാൻ കാരണം ഈ കാലം എങ്ങനെ അങ്ങനെ ആയത്? സംഭവിക്കാന് ഷുഗർ കൊണ്ട് വന്നതാണ്. അത് ആദ്യം കൈമന്ന് തുടക്കം കുറിച്ചു, പിന്നെ അത് രണ്ട് കൈയ്യനും ബാധിച്ചു, പിന്നെ ലാസ്റ്റ് അത് കാലുമ്പക്ക് എടുത്തു, പിന്നെ കുറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരു മിനിറ്റ്, ഹോസ്പിറ്റലിന്റെ പേരും ഡോക്ടറുടെ പേരും പറയണ്ട, കാര്യം മാത്രം പറഞ്ഞാൽ മതി. കുറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കുറെ അഡ്മിറ്റ് ചെയ്തു, അതിന് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ അത് കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അടുത്തത് വേറെ വരും, അങ്ങനൊക്കെ ആയിട്ട് പോയിരുന്നു. ലാസ്റ്റ് ഉസ്താനെ പറ്റിയ ഒരു അറിവ് കിട്ടി, എന്നാൽ പോവല്ലേ എന്ന് ഞാനും തീരുമാനിച്ചു. ഞാനോട് പോകുന്നതായിരുന്നു. നാത്തൂനാണല്ലോ അവരെ നോക്കുന്നത്. നാത്തൂനെ, അന്നത്തെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും തമ്മിലെ വ്യത്യാസം എന്താ? അന്ന് പറഞ്ഞാൽ മുറി വലിയൊരു മുറിയായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതൊരു വിണ്ട് പൊട്ടിയതാണ് കാരണം. അവിടുന്ന് അങ്ങോട്ട് പഴുപ്പ് കയറുക ചെയ്ത്, പിന്നെ അത് ഇത്ര ഇതുവരെയും കയറി പഴുപ്പ്. പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊണ്ടു. അത് ഇപ്പോൾ കുറഞ്ഞു, പൂർണ്ണമായിട്ടും ഏകദേശം മാറിയ ഇതിലാണ് കാണുന്നത്. കുഴപ്പമില്ല, ഇനി നടന്ന് കിട്ടുക അത്ര മാത്രമേ ഉള്ളൂ. നഫീസ ശരിയാണല്ലോ, അന്നത്തെ കരച്ചിലൊക്കെ മാറി ഹാപ്പി അല്ലേ? പറയൂ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? നടക്കണമെന്നുണ്ട്. സന്തോഷമായോ? അൽഹംദുലില്ലാ. കാലൊന്ന് കുന്തിച്ച് കാണിച്ച നമ്മളെ. ഈ കാലാണ് മുറിക്കാനായ കാലിൽ. ഇപ്പം ആ കാലിലെ മുറിവൊക്കെ പരിപൂർണമായും ഉണങ്ങിയിരിക്കുന്നു. വലിയ സന്തോഷത്തിലാണ് നഫീസയും അവരുടെ നാത്തൂനും സഹോദരനും അവരെ സഹായിച്ച ആളുകളൊക്കെ ഉള്ളത്. ഇനി എന്തായാലും ഇപ്പം പൂർണ്ണമായിട്ടും മുറിവുണക്കം സാധിച്ചിരിക്കുന്നു. ഇനി നിന്റെ ജീവിതകാലം മുഴുവൻ ആ കാലിൽ
ഈ മുറിവ് ഉണ്ടാവില്ല, ഇനി ഒരിക്കലും ആ മുറിവ് വരില്ല, നീ ധൈര്യമായിട്ടിരുന്നു. എല്ലാവരും കണ്ടല്ലോ, വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇത്. കാരണം ഈ നഫീസയുടെ കാല് മുറിക്കാനായ ഒരു സമയത്താണ് അവരെയും കൊണ്ട് ഈ കമറുക്കയും അതുപോലെ നിങ്ങളുടെ പേരെന്തായിരുന്നു, ഷിഹാബും നാസർ വഹാബ് അങ്ങനെയുള്ള കുറച്ച് ചങ്ങാതിമാർ അവരെയും കൊണ്ട് ഇവിടെ വരുന്നത്. ആ വരുന്ന സമയത്തെ അവസ്ഥ എന്ന് പറയുന്നത് നഫീസയുടെ ഇടത് കാലിലെ കാലിൻ്റെ അടിഭാഗത്തെ മടമ്പ് ഭാഗത്തുള്ള അസ്ഥികൾ മുറിച്ച് നീക്കം ചെയ്തിരുന്നു. അവിടെ അസ്ഥിയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ടായിരുന്നു, മാരകമായ വലിയ മുറിവ്. ആ സമയത്ത് അവരുടെ കൈകളിൽ നിന്ന് വിരലുകൾ മുറിച്ച് മാറ്റിയിരുന്നു. ഒരു കയ്യിൽ നിന്ന് രണ്ട് വിരൽ അല്ലേ, ആ ഒരു വിരൽ പൂർണ്ണമായും മുറിച്ച് മാറ്റിയിരുന്നു. അങ്ങനെ വല്ലാത്ത ഒരു ദുരിതാവസ്ഥയിലാണ് അവർ ഇവിടത്തേക്ക് എത്തുന്നത്. അന്ന് ഞാൻ അവരോട് ചോദിച്ചത് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചികിത്സക്ക് വിധേയമാകുമോ എന്നാണ്. അന്ന് കൂടെ ഉണ്ടായിരുന്ന ഈ കമറും മറ്റ് ആളുകളും എന്നടുത്ത് പറഞ്ഞത് ഉസ്താദെ, ഇവർ സാമ്പത്തികമായിട്ടും നിർധനരായ വളരെ നിർധനരായ ആളുകളാണ്, ഒന്നിനും കഴിവില്ലാത്ത ആളുകളാണ്. ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആളുകൾ ചേർന്നാണ് അവരെ പരിചരിക്കുന്നത്, കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഉസ്താദ് എങ്ങനെയെങ്കിലും അവരുടെ ഈ മുറിവ് ഒന്ന് ഉണക്കിത്തരണമെന്നായിരുന്നു. അന്ന് ഞാൻ ഈ കമറുവിനോടും കൂടെ ഉണ്ടായിരുന്ന ആളുകളോടും ചോദിച്ചത് നിങ്ങളിവരെ കൃത്യമായിട്ട് കൊണ്ടുവരുമോ, കൊണ്ടുവരികയാണെങ്കിൽ ഇവർ കൃത്യമായിട്ട് ചികിത്സയ്ക്ക് വിധേയമാവുകയാണെങ്കിൽ ഈ മുറിവ് പരിപൂർണമായും ഉണങ്ങുമെന്നായിരുന്നു. അങ്ങനെ കമറുവും അവരുടെ കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ അതിന് തയ്യാറായി. പിന്നീടുള്ള ആഴ്ചകളിലും മാസങ്ങളിലും അവർ കൃത്യമായിട്ട് ഈ നഫീസയെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ന് കാണുന്ന വലിയ തോതിലുള്ള ഒരു മുറിവ് ഉണക്കം സാധ്യമായിരിക്കുന്നത്. ഇതിൽ എനിക്ക് വലിയ റോളൊന്നുമില്ല, ഞാൻ സാധാരണ എല്ലാ ആളുകളിലും മുറിവിൽ മരുന്ന് വെക്കുന്നത് പോലെ അവർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അവരെ കൂടെ നിന്ന് പരിചരിച്ച നാത്തൂനുണ്ട്, സഹോദരനുണ്ട്, കമറു സാഹിബുണ്ട്, അവരുടെ കൂടെയുള്ള മറ്റുള്ള എല്ലാ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ നല്ല നന്മയുള്ള മനസ്സാണ് യഥാർത്ഥത്തിൽ ഈ മുറിവ് ഉണങ്ങാനുള്ള കാരണം. എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കൂ. അവരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർക്കൊക്കെ എന്തൊക്കെയെങ്കിലും ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കണം, അപ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകും. കഴിവില്ലാത്ത ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. ഇവരൊക്കെ ചെയ്തതുപോലുള്ള നന്മയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കും. അതെനിക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും, ഞാൻ എപ്പോഴും അത് കാണുന്നതാണ്. ഏതായാലും വലിയ സന്തോഷത്തിനാണ് ഞാനുള്ളത്. എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും എൻ്റെ സ്നേഹം. കമറു സാഹിബേ, എന്താ ഇനിയിപ്പോ പറയാനുള്ള? ഞാന് പഴയ വീഡിയോ ഇതിലുണ്ട്, അതാണ് ഞാൻ തപ്പിയും കൂടി ഇരിക്കുന്നത്. കാലിന്റെ അവസ്ഥ ഇതും കൂടി. പക്ഷേ ഇത് അൽഹംദുലില്ലാ, നമ്മള് അള്ളാഹിനെ സ്തുതിക്കാൻ എല്ലാ കാര്യത്തിലും ഇത് ഏറ്റവും റബ്ബിനെ സ്തുതിക്കുന്ന രീതിയിലുണ്ടെന്നാ നമുക്ക് ഇത് കണ്ടപ്പോ നമ്മക്ക് തന്നെ ഇത്ര ഒഴിഞ്ഞു നിൽക്കുന്ന നമുക്ക് ഇത്ര സന്തോഷം ഉണ്ടാവും. അപ്പൊ അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും എത്ര സന്തോഷം ഉണ്ടാവും, അവരുടെ നാട്ടുകാർക്കും. നമ്മളെത്ര 10-15 കിലോമീറ്റർ വിട്ടിട്ടാണ് അവരുടെ നാട് മാറ്റി, എന്നാലും ആ നാട്ടുകാർക്ക് അവരുടെ 4 പുറത്തുള്ള വീട്ടുകാർക്ക് ഇവരെ കുടുംബങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവരുടെ കുടുംബത്തിൽ ഒരു മക്കളോ കുട്ടികളോ ഒന്നും ഇല്ലാത്തവളാണ് അവള്. അപ്പൊ അവൾക്ക് എന്റെ സ്വന്തം കാര്യത്തിന് ഇനിയിപ്പോ എല്ലാം ഒന്നും മുറിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവൾക്ക് നടക്കാനുള്ളതും കൂടി ആയിരുന്നു. അതിനി എന്തെങ്കിലും ഉസ്താനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതുകൂടി ചെയ്തു കൊടുക്കുക. അൽഹംദുലില്ല അലിഫ് മറ, അത്ര പേര് പറയാനുള്ളൂ. എന്താണെന്ന് വെച്ചാൽ, ഞങ്ങള് അവരെ വീട്ടിൽ പോയിട്ട് കണ്ടു. അങ്ങനെ ഒരു വിഷയം നാട്ടിൽ പറഞ്ഞു കേട്ട് അവരെ വീട്ടിൽ പോയി കണ്ട സമയത്ത് ഇവരാദ്യം കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു അനക്ക് കാണാൻ കഴിയുമെങ്കിൽ കണ്ടാൽ മതി, അല്ലെങ്കിൽ കണ്ടാറ്, ഞാൻ വീട്ടിൽ നിന്ന് കണ്ടില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അതിൽ അതിൻ്റെതായ ഒരു കാര്യം ഉണ്ടാവുമല്ലോ എന്ന കാരണം കൊണ്ട് അത് പറഞ്ഞില്ല. അതേസമയത്ത് ഇവിടെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ മുറിയുടെ സാഹചര്യത്തെക്കുറിച്ച് കാണുന്നത്. ഇവിടെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ മുറിയുടെ സമയത്ത് കണ്ടത്. പക്ഷേ ഒരു തവണ കണ്ടുള്ളൂ, പിന്നെ കാണാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല, നമ്മൾ അവരോട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞ സമയത്ത് അവർ പോരാൻ കൂട്ടാക്കിയില്ല. കാരണം എന്താ വെച്ചെങ്കിൽ അവരോട് ഹോസ്പിറ്റലിൽ നിന്ന് മുറിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എവിടെ ചെന്നാലും ഇപ്പോൾ ഇത് മുറിക്കുക ഉണ്ടാവുക. അപ്പം ഇനി ഇവിടെ വന്നാലും ശരി, അത് മുറിക്കുക ഉണ്ടാവുക എന്ന് അവർക്ക് ഇവിടുത്തെ കുറിച്ചൊരു ഐഡിയ ഇല്ല. അപ്പം എന്തായാലും പറഞ്ഞു, നിങ്ങൾക്ക് അവിടുത്തെ ചികിത്സയും കാര്യങ്ങളും പറ്റും, നിങ്ങൾക്ക് ബോധ്യമാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങളവിടെ നിർത്തുള്ളൂ, അല്ലെങ്കിൽ കൊണ്ടുപോയ വണ്ടിയിൽ തന്നെ നിങ്ങളേറ്റവും തിരിച്ചു പോരും എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളവിടുന്ന് ആദ്യം തന്നെ അവരോട് പറഞ്ഞത് കാല് മുറിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നോക്കുക, ഞാൻ പറയുന്നത് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞ ആ ഒരു വാക്കിൻ്റെ പുറത്താണ് പിന്നെ എന്ത് ചെയ്തത്, നമ്മൾ അവിടെ അവരുടെ ഒരു മാനസികമായ സപ്പോർട്ട് ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്.
പിന്നെ അവർക്ക് അവരുടെ ജീവിതാനുഭവങ്ങളാണ് ഇന്നും ഇവിടെ ഞങ്ങളെയും അവരെയും കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അനുഭവം അതാണെന്ന് പറയാം. യോഗം ഇപ്പോൾ ഇവിടെ കൊണ്ടെന്ന് വരും വരെ ഞാൻ തന്നെ എന്നും വരട്ട് ഓട്ടോയ്ക്ക് വന്നിരുന്നു, ഡ്രൈവറാണ്. തുടക്കം മുതൽ ഇന്ന് വരെ ഞാൻ തന്നെ കൊടുത്തു. അപ്പോൾ ഈ മുരടം, എൻ്റെ പേര് ബഷീർ ബാബു, ഈ മുരടം മാറ്റങ്ങളപ്പം എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ആ ഞാൻ കാണണം. ഇപ്പോൾ അൽഹംദുലില്ലാ റാത്താണ്, കുഴപ്പമൊന്നുമില്ല. ആ പഴയ മുരട പഴയ മുറിയാണ് നമ്മളുടെ അന്ന് വിടുന്നിട്ട് നിങ്ങൾ യൂട്യൂബിൽ ഇട്ടൊരു വീഡിയോ ആണത്. അതിൻ്റെ ഒറിജിനൽ വീഡിയോ തന്നെ എടുത്തിട്ടുണ്ടാവും. എന്തായാലും തന്നെ അത്രയും വ്യത്യാസം, വളരെ വ്യത്യാസം തന്നെ, വളരെ വ്യത്യാസം. അപ്പോൾ എല്ലാവരും അവരുടെ സന്തോഷം കണ്ടല്ലോ. ഇന്നിപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഈ നഫീസക്ക് നടക്കാൻ പറ്റുന്നില്ല, കാരണം അതിന് മുമ്പേ അവരുടെ കാലിലെ അസ്ഥികൾ സർജറി ചെയ്ത് നീക്കം ചെയ്തിരുന്നു. മുറിവൊക്കെ ഉണങ്ങിയാലും അവർക്ക് നടക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇവർ രണ്ടുപേരും എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട ഉസ്താദ് ഇനി എങ്ങനെയെങ്കിലും ഇത് നടത്താനുള്ള ഒരു സംവിധാനം ഉസ്താദിന് പറ്റുമെങ്കിൽ ചെയ്യൂ എന്നാണ്. നഫീസ, ഞാനാണ് പറയുന്നത്, നഫീസ ഇനി പൂർണ്ണമായിട്ട് നടക്കുന്ന വീഡിയോസും നമുക്ക് വളരെ വൈകാതെ തന്നെ കാണാൻ സാധിക്കും. ഈ നഫീസയെ പരിപൂർണ ആരോഗ്യത്തോടുകൂടി നടത്താനുള്ള സംവിധാനവുമുണ്ട്. തീർച്ചയായിട്ടും ഞാനത് ചെയ്യും. അതിന് കഴിവുള്ള ദിവ്യ ഔഷധ സസ്യങ്ങൾ പർശ്വനി ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ട്. അത് ഞാൻ അവർക്ക് നൽകും. അങ്ങനെയാണെങ്കിൽ വളരെ വൈകാതെ അവർ നടന്നു പോകുന്ന വീഡിയോസ് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാല്ലാ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. എടോ, ഇനിയൊന്നുമില്ലടോ, ഇനിയെല്ലാം നീ നോക്കോ. നിന്നിയേ, വളരെ വൈകാതെ ഇവരുടെ എല്ലാം ആഗ്രഹം, നിന്റെ ആഗ്രഹമായിരിക്കുമല്ലോ, ആഗ്രഹപ്രകാരം നീ ഇനി നടക്കും കേട്ടോ. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, സുഖസുന്ദര. അടുത്ത പ്രാവശ്യം നമ്മൾ ഇനി കാണുമ്പോഴേ നീ നടന്നിട്ടായിരിക്കും വരിക. എൻ്റെ മുന്നിലേക്ക് നീ നടന്നിട്ടായിരിക്കും വരിക, അത് നീ ഉറപ്പിച്ചോ. എന്നെ നാത്തൂനെ എല്ലാവരും നല്ലോണം നോക്കിയല്ലോ. സങ്കടപ്പെടേണ്ട സമയമെല്ലാം കഴിഞ്ഞില്ലേ. ഇനി സങ്കടം ഒന്നുമില്ല, ഇനി ഓടുക ചാടുക. മലക്കം പറയാം, മലക്കം പറയാൻ അറിയണെങ്കിൽ.